അരുത് മകനെ, വരദാതാവിൽ തന്നെ വരം പരീക്ഷിക്കുന്നത് നീതിയുക്തമല്ല. അവിവേകം കാട്ടരുത് നീ. അസുരകുലജാതൻ അവിവേകവും ഭൂഷണമാണ് കൈലാസപതേ. നാം നിങ്ങളിൽ തന്നെ വരബലം പരീക്ഷിച്ചറിയാൻ പോകുന്നു. കൈലാസപതേ, കൈലാസപതേ, ഓടി മറഞ്ഞുവോ? എന്താ ദേവ ചിരിക്കുന്നത്? അസുരന്മാർക്ക് വരം നൽകാൻ വിധിക്കപ്പെട്ടവനുണ്ടായ ചില വിചിത്ര അനുഭവങ്ങൾ ദേവി കണ്ടോളൂ. വിഷ്ണുദേവ, ലക്ഷ്മിപതേ, നാം കൊടിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. സംഹാര ഭീഷണിയിലാണ് നാം. എന്ത്, സംഹാരമൂർത്തിയായ മഹാദേവൻ തന്നെ സംഹാര ഭീഷണിയിലാണെന്നോ? മഹാദേവ, എന്താണ് സംഭവിച്ചത്? താൻ ആരുടെ നേർക്ക് ചൂണ്ടുന്നുവോ, അവർ ഭസ്മമായി പോകണമെന്ന വരം നാം ഭസ്മാസുരന് നൽകുകയുണ്ടായി. ആ വരം ഫലിക്കുമോ എന്ന് അവന് നമ്മിൽ തന്നെ പരീക്ഷിച്ചു നോക്കണമെന്ന്. അട്ടഹാസവും വധഭീഷണിയുമായി അവൻ നമ്മുടെ പിറകെ തന്നെയുണ്ട്. രക്ഷിക്കണം ദേവ. ദേവി, നാം പറഞ്ഞതിന്റെ പൊരുളെന്താണെന്ന് ഇപ്പോൾ ദേവിക്ക് മനസ്സിലായില്ലേ? വരസ്വീകർത്താവിന് വരദായകനിൽ തന്നെ വരം പരീക്ഷിച്ചറിയുവാനുള്ള വ്യഗ്രത, അതാണിപ്പോൾ മഹാദേവൻ അരുളിയ അപകട സൂചന. തപസ് ചെയ്യുന്ന ഭക്തർക്ക് വരം നൽകാൻ വിധിക്കപ്പെട്ടവനാണല്ലോ വിഷ്ണുദേവനും. ഭാവിയിൽ വരം സ്വീകരിക്കുന്ന അസുരനിൽ നിന്നും അങ്ങേക്കും ഒരു അനുഭവം ഉണ്ടായാൽ? ഉണ്ടായാലെന്നല്ല, ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം ദേവി. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അങ്ങയെ രക്ഷിക്കേണ്ടത് നാമോ ബ്രഹ്മദേവനോ ആദിപരാശക്തിയോ ഒക്കെ തന്നെയാവും. അതങ്ങ് വിസ്മരിക്കാതിരിക്കുക. ദേവ, അങ്ങയെ രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് നാം പറഞ്ഞില്ലല്ലോ. ഈ ആപത്തിൽ നിന്നും അങ്ങയെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. അത് നമ്മിൽ അർപ്പിതമായ വിധിയാണെന്ന് ധരിച്ചാലും അങ്ങയെ രക്ഷിക്കാൻ നാം ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. അങ്ങ് സമാധാനത്തോടെ പോയാൽ. ദേവ, വിധി വിളയാട്ടം ദേവന്മാർക്കും അനുഭവവേദ്യമാണെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നു. പോയി വരൂ മഹാദേവ. അങ്ങനെയാവട്ടെ. ആരുടെ ജീവനെയും ഹനിക്കുന്ന വരം നേടിയവനാണ് ഭസ്മാസുരൻ. അവനെ എങ്ങനെയാണ് അങ്ങ് സംഹരിക്കാൻ പോകുന്നത്? വരം നേടിയെന്ന സ്മരണ പൂർണ്ണമായും മറന്ന് മറ്റൊരു പ്രമാദമായ മാനസികാവസ്ഥയിൽ എത്തിച്ചിട്ടായിരിക്കും നാം ഭസ്മാസുരനെ ഉന്മൂലനം ചെയ്യുന്നത്. ദേവി സമാധാനമായിരുന്നാലും. നാം ഭസ്മാസുരനാണ്. ആരുടെ നെറുകയിൽ നാം കൈ ചൂണ്ടുന്നുവോ
അവർ ഭസ്മമായി പോകുമെന്ന ഇഷ്ടവരം പരമേശ്വരനിൽ നിന്നും നേടിയ ഭസ്മാസുരൻ. ഭസ്മാസുരൻ എവിടെ എവിടെ ആ കാപട്യക്കാരനായ കൈലാസവാസി? എനിക്ക് കിട്ടിയ വരം അവനിൽ തന്നെ പരീക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് നാം. ആ ചുടല ഭസ്മധാരി എന്നെ ഭയന്ന് എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടുപിടിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയ വരബലം പരമശിവനിൽ തന്നെ പരീക്ഷിച്ചിരിക്കും. പരമശിവ, എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത്? ഇറങ്ങി വാ പരമശിവ, ഇറങ്ങി വാ. കൈലാസത്തിലെ മഞ്ഞുമലകൾക്കിടയിലാണ് നീ ഒളിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. നിന്റെ നെറുകയിൽ ചൂണ്ടി വരം സത്യമാണോ എന്ന് പരീക്ഷിച്ചറിഞ്ഞിരിക്കും. പരമശിവ, ഈ പ്രപഞ്ചത്തിൽ എവിടെ പോയി ഒളിച്ചാലും എന്റെ ധ്യാനത്തിൽ നീ തെളിഞ്ഞിരിക്കും.
വിശ്വസുന്ദരി, ആരാണ് നീ? മോഹിനി. മോഹിനി, പേരും മോഹിനി, പെണ്ണും മോഹിനി. മോഹിനി, നിന്നെ പോലെ വശ്യമനോഹരിയായ ഒരു പെൺകുട്ടിയെ നാം ഇതുവരെയും കണ്ടിട്ടില്ല. നിന്നെ പോലെ മറ്റൊരു പെൺകുട്ടിക്കും ഇത്രത്തോളം എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിനക്കതിന് കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് നിന്റെ ജന്മഗ്രഹം? എനിക്ക് ജന്മഗ്രഹമില്ല. പാലാഴി മഥനവേളയിൽ ഉയർന്നു വന്നവളാണ് ഞാൻ. ആരൊക്കെയോ എന്നെ മോഹിനി എന്ന് വിളിച്ചു. അങ്ങനെ എന്റെ പേര് മോഹിനിയാണെന്ന് സ്വയം അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. നന്നായി. നിന്റെ പേരിനൊപ്പം രണ്ടക്ഷരം കൂടി ചേർത്ത് ഞാനൊരു പേര് കൽപ്പിക്കുന്നു. വിശ്വമോഹിനി. നന്നായി. നിന്റെ പേരിനൊപ്പം രണ്ടക്ഷരം കൂടി ചേർത്ത് ഞാനൊരു പേര് കൽപ്പിക്കുന്നു. വിശ്വമോഹിനി. ആ
ഈ കാട്ടിൽ നീ എവിടേക്ക് പോകുന്നു? എനിക്കറിയില്ല. എനിക്ക് മാതാപിതാക്കളില്ല, രക്ഷിതാക്കളില്ല, ജന്മഗൃഹവുമില്ല. അനുയോജ്യനായ ഒരു രക്ഷിതാവിനെ തേടി നടക്കുകയാണ് ഞാൻ. ഓ, ഞാൻ ഭസ്മാസുരൻ. സംവത്സരങ്ങളോളം കഠിന തപസ് ചെയ്ത് പരമശിവനിൽ നിന്നും വരം നേടിയ മഹാശക്തിശാലി. എന്താ നിനക്ക് രക്ഷിതാവായി? ഈ ഭസ്മാസുരൻ പോരെ മോഹിനി. നാം നിന്നെ പത്നിയായി സ്വീകരിച്ചുകൊള്ളാം. ധാരാളം സ്വത്തുക്കളും കൊട്ടാര സദൃശ്യമായ ഒരു ഭവനവും ഉണ്ടെനിക്ക്. എന്താ എന്നെ പതിയായി സ്വീകരിക്കാൻ സമ്മതമല്ലേ മോഹിനിക്ക്? സമ്മതമാണ്, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? എനിക്കൊരു പ്രതിജ്ഞയുണ്ട്. നൃത്തം ചെയ്യുന്നവളാണ് ഞാൻ. ഞാൻ കാണിക്കുന്ന ഭാവതാള രാഗങ്ങൾക്കനുസൃതമായി നൃത്തം ചെയ്യുന്ന ഒരു പുരുഷനെ മാത്രമേ പതിയായി സ്വീകരിക്കുകയുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞയുണ്ട് എനിക്ക്. ഓ, അതിനെന്താ? എനിക്കും നൃത്തം അറിയാമല്ലോ. മഹാനൃത്തകനായ പരമശിവന്റെ വരം കൂടി ലഭിച്ചതോടെ ഭാവരാഗതാളങ്ങളൊന്നും പിഴക്കില്ല എനിക്ക്. നിന്റെ അംഗവിക്ഷേപങ്ങളൊക്കെയും അതേപടി ചെയ്തു കാട്ടാൻ നോം തയ്യാറാണ് മോഹിനി. മനം പോലെ മാംഗല്യമെന്നാണല്ലോ. അങ്ങയെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇനി നൃത്തത്തിലും അങ്ങയുടെ വിരുത് തെളിയിച്ചാൽ ഈ മോഹിനി എന്നും ഭസ്മാസുരന് സ്വന്തമായിരിക്കും. ദിം കിട്ടത്തും.